എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നാഗ് സഞ്ജീവ്. ഞാൻ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ RMO ആണ്. അപ്പോൾ കാലാവസ്ഥ പ്രവചനം വെച്ചിട്ട് നമ്മൾ പറയാൻ സാധിക്കുന്നത് വളരെ തീവ്രമായ ഒരു കാലവർഷം തന്നെയാണ് ഈ വർഷം നമ്മൾ എതിരിടാൻ പോകുന്നത്. അപ്പോൾ അധികം നാൾ നീണ്ടു നിൽക്കുന്ന ഒരു മഴയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. അപ്പം മഴ എത്ര കഠിനമാവുന്നോ അത്രയും തന്നെ അധികമായിരിക്കും മഴക്കാല രോഗങ്ങളും. നമുക്കിടയിൽ സാധാരണ കാണുന്ന രോഗങ്ങളുടെ ഒരു മൂർധന്യാവസ്ഥ തന്നെയായിരിക്കും മഴക്കാല സമയത്ത് കാണുന്നത്. പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ, പകർച്ചപ്പനി, ഡെങ്കി, മലേറിയ, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം തുടങ്ങിയ ജലമാർഗത്തിലൂടെ പടരുന്ന രോഗങ്ങൾ, ജലം കെട്ടിക്കിടക്കുന്നതിന് മൂലം പെരുകുന്ന കൊതുകുകളിലൂടെ പടരുന്ന അസുഖങ്ങൾ, അങ്ങനെ പകർച്ചവ്യാധികളുടെ ഒരു മൂർധന്യാവസ്ഥ തന്നെയായിരിക്കും നമ്മളിനി എതിരിടാൻ പോകുന്നത്. അതുകൊണ്ട് ആരോഗ്യം കാത്തുസൂക്ഷിക്കാനുള്ളതിനാണ് എല്ലാവരുടെയും പ്രഥമമായ കർത്തവ്യം. ഇപ്പം ഞങ്ങൾ ആരോഗ്യ മേഖലയിൽ എത്രത്തോളം സജീവമായിരിക്കുന്നു അത്രയെന്നോളം ജനങ്ങളും കുറച്ചുകൂടെ അതിനെപ്പറ്റി ഒരു ബോധവാന്മാരായിരിക്കണം. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇതൊന്ന് പറയണമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എടുക്കേണ്ട മുൻകരുതൽ എന്ന് പറയുന്നത് കഴിവതും എവിടെയും വീടിന് ചുറ്റും എവിടെയും തന്നെ വെള്ളം, മഴക്കാലത്ത് ബുദ്ധിമുട്ടാണ്, എന്നാലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകൾ പടരാതെ നോക്കുക. അതേപോലെ എല്ലാവരും അവരവരുടെ ശുചിത്വം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. കൈകാലുകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. വെള്ളത്തിൽ ഇറങ്ങി ജോലി ചെയ്യുന്നവർ, എലിപ്പനിക്കുള്ള പ്രതിരോധ ഗുളികൾ എല്ലാ സർക്കാർ ആശുപത്രിയിലും ഡോക്സിസൈക്ലിൻ ഗുളിക ലഭ്യമാണ്, അത് കൃത്യമായി കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും കയ്യിലോ കാലിലോ ചെറിയ മുറിവുണ്ടായാൽ പോലും കൃത്യമായി അതിനുള്ള TT ഇഞ്ചക്ഷനും മുറിവിന് ആവശ്യമായ ചികിത്സകളും എടുത്തു എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ജലത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തം മുതലായത് തടയാനായിട്ട് പുറമേ ഉള്ള മലമൂത്ര വിസർജനം കഴിവതും ഒഴിവാക്കുക. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ആരോഗ്യമേഖല അതിനുവേണ്ടി എത്രത്തോളം ശ്രമിച്ചാലും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സഹകരണമില്ലെങ്കിൽ നമുക്കത് പൂർണ്ണമായും നമുക്കതിൻ്റെ ഒരു ഫലപ്രാപ്തി കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് എല്ലാവിധ പിന്തുണയും ജനങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രിയിൽ എല്ലാത്തരം പനികളെ നേരിടാൻ വേണ്ടിയുള്ള സജ്ജീകരണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫീവർ OP, അത് പനിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു OP നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ 8 മുതൽ 1 മണിവരെയും വൈകിട്ട് 3 മണി മുതൽ 9 മണി വരെയാണ് അതിനുള്ള സമയം വെച്ചിരിക്കുന്നത്. അപ്പോൾ കഴിവതും പനിയായിട്ട് വരുന്ന ആശുപത്രിയിൽ വരുന്ന രോഗികൾ ഈ OP അതിൻ്റെ സേവനം നേടാൻ ലഭിക്കുക. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പനിയായിട്ട് വരുന്ന രോഗികളുടെ കൃത്യമായ ഡേറ്റ, അവരുടെ പേര്, വയസ്സ്, ഫോൺ നമ്പർ, അഡ്രസ്സ് മുതലായ കാര്യങ്ങൾ കൃത്യമായി ശേഖരിക്കാൻ സാധിക്കും. അപ്പോൾ പകർച്ചപ്പനിയാണെങ്കിൽ അവരുടെ ചുറ്റിനും വീടിനകത്തുള്ളവരും ചുറ്റിനുള്ളവരുടെയും നമുക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഖാന നമുക്കതിന് സാധ്യമാവും. അപ്പം ചെറിയ പനിയാണെങ്കിൽ നിങ്ങൾ മടി പിടിച്ച് OP വരാൻ മടിച്ചിട്ട് ദയവേത് കാഷ്വാലിറ്റിയിൽ അത്യാധുപാതത്തിൽ വന്ന് കാണിക്കാതിരിക്കുക. അതിനും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അത്യാധുപാതത്തിലുള്ള എമർജൻസി സേവനം തടസ്സമാവുകയും ചെയ്യും, നിങ്ങൾക്ക് കിട്ടേണ്ട കറക്റ്റ് സർവീസ് കിട്ടാതാവുകയും ചെയ്യും. അതുകൊണ്ട് കഴിവതും 8 മുതൽ 1 മണി വരെയും 3 മണി മുതൽ 9 മണി വരെയുള്ള ഫീവർ OP സേവനം നിങ്ങൾ മാക്സിമം പനി മുതൽ പനി, ചുമ, ജലദോഷം മുതലായ ചികിത്സയ്ക്കായി ഉപയോഗിക്കുക. അതേപോലെ തന്നെ ദയവേത് ആശുപത്രിയിൽ വന്ന് ആരും ചെറിയ പനിക്ക് വേണ്ടി ഇഞ്ചക്ഷൻ ചോദിച്ച് വാങ്ങാതിരിക്കുക. ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ഒരു പാരസെറ്റമോള് ഗുളി കഴിക്കും, പനി കുറഞ്ഞില്ലെങ്കിൽ വന്ന് ഇഞ്ചക്ഷൻ ചോദിക്കാം. ഞാൻ കാഷ്വൽ ഡ്യൂട്ടി എടുക്കുന്നൊരു ഡോക്ടറാണ്, എന്നോടും ഒരുപാട് പേര് നിർബന്ധിച്ച് ഇഞ്ചക്ഷൻ മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. അത്ര നല്ലൊരു ശീലമല്ല, കാരണം പനി വൈറൽ പനിയാണെങ്കിൽ 3 ദിവസം വരെ എടുക്കും അത് കുറഞ്ഞു വരാനായിട്ട്. ആ ക്ഷമ നിങ്ങളും കൂടെ കാണിക്കണം. കൃത്യമായ ഒരു ഡോക്ടറിൻ്റെ ഉപദേശം സ്വീകരിച്ച് അദ്ദേഹം പറയുന്ന പോലെ മരുന്നുകൾ കഴിക്കുക. കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രക്തം പരിശോധിക്കാനും മൂത്രം പരിശോധിക്കാൻ പറയണമെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ അതെല്ലാം നമ്മൾ പനി OP വന്ന് കാണിച്ചാൽ അതിന് കൃത്യമായ ഒരു ഫോളോപ്പും കൂടെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ അത്യാധുപാതത്തിൽ ഓരോ ദിവസവും ഓരോ ഡോക്ടറായിരിക്കും, പക്ഷേ പനി OP സ്ഥിരമായ ഒരു ഡോക്ടറായിരിക്കും. രാവിലെ ഒരു ഡോക്ടറും വൈകിട്ട് ഒരു ഡോക്ടറും നമ്മൾ സ്ഥിരമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്ടറെ നിങ്ങൾ തുടർച്ചയായി കാണുമ്പോൾ അതിൻ്റെ ഒരു ഫോളോപ്പും കൃത്യമായി ലഭിക്കും. അപ്പം അങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ സേവനം നിങ്ങൾ കൃത്യമായി പാലിക്കുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ശുചിത്വം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. അതിലൂടെ നമുക്ക് ഒരുമിച്ച് നമുക്ക് ഈ മഴക്കാല രോഗങ്ങളെ നേരിടാം. നന്ദി, നമസ്കാരം.